ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. സംസ്ഥാന വ്യാവസായിക പരിശീലന കേന്ദ്രം ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള 104 ഐടിഐയിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ഐടിഐയിലേക്കും ഒരൊറ്റ അപേക്ഷ മാത്രം അയച്ചാൽ മതിയാകും. വെബ്സൈറ്റ് itadmission.kerala.gov.in എന്നതാണ്. ഇതിൻ്റെ ഓൺലൈനായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപേക്ഷ അയക്കുന്നതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ അടങ്ങിയ വീഡിയോ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിന് 7 ഘട്ടങ്ങളാണുള്ളത്. ഇതിൽ നമ്മൾ ഫോട്ടോയും അതുകൂടാതെ നമ്മൾ ഏതെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതും 100 രൂപ പേയ്മെൻറ്റ് നടത്തേണ്ടുന്നതും ഉണ്ട്. ഈ പ്രാവശ്യം EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരായിട്ടുള്ളവർക്ക് 10% സംവരണം അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് 400,000 രൂപ വാർഷിക വരുമാനം താഴെ ഉള്ളവർക്കാണ് EWS കാറ്റഗറിയിൽ വരുന്നത്. അത് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നും നേരിട്ടാണ് വാങ്ങിക്കേണ്ടത്, ഓൺലൈൻ അപേക്ഷ അല്ല. അതേപോലെ പിന്നീടുള്ളത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ്. പിന്നോക്ക വിഭാഗങ്ങളിലെ വാർഷിക വരുമാനം 800,000 താഴെയുള്ളവരാണ് നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ പെടുന്നത്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റിനും എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും എൻഡ് സ്ക്രീനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. SC ST വിഭാഗത്തിലുള്ളവർ, അതേപോലെ ex-മിലിട്ടറിയുടെ ആനുകൂല്യം ആവശ്യമുള്ളവർ, അങ്ങനെ ഈ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന വിഭാഗത്തിലുള്ളവരെല്ലാം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അപേക്ഷാ സമർപ്പണ വേളയിൽ ഇതെല്ലാം നമ്മൾ കരുതി വച്ചിരിക്കേണ്ടുന്നതാണ്. വിശദമായി ഓൺലൈനായി അയക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.